ഹായ് ഫ്രണ്ട്സ് അനന്സ് ലൈഫ് സ്റ്റൈൽ ആൻഡ് കുക്കിങ്ങിലെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നൊരു റാഗി റാഗി വട്ടയപ്പായിട്ടോ വന്നിരിക്കുന്നത് ഒരു ഹെൽത്തി ഫുഡാണിത് നമുക്ക് വീട്ടിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാം പെട്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു ഈസി മെത്തേഡാണ് കേട്ടോ സമയം എടുക്കുന്നുണ്ട് സമയം എന്ന് പറഞ്ഞാൽ നമ്മളിത് ഫെർമെൻറ്റേഷന് വെക്കുന്നുണ്ട് പൊന്തി വരാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് ആ സമയം എടുക്കുന്നുണ്ട് അതല്ലാതെ ഒരു ഈസി മെത്തേഡാണ് ഹെൽത്തി ഫുഡുമാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ് ഗീൻ്റെ ഗുണങ്ങൾ പറഞ്ഞാൽ തീരാത്തത്ര ഉണ്ട് കേട്ടോ അത് കാൽഷ്യം പ്രോട്ടീനും ധാരാളം അടങ്ങിയിട്ടുള്ളൊരു സാധനമാണ് ഈ റാഗി കുട്ടികൾക്കൊക്കെ ഏറ്റവും ഡെയിലി നമുക്ക് കുട്ടികൾ നല്ല മുതിർന്നവർക്ക് ഡെയിലി നമുക്ക് ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് നമ്മളത് ഉണ്ടാക്കാൻ പഠിച്ചിട്ട് നമ്മൾ പലരും ഉണ്ടാക്കാറില്ല കുട്ടികൾക്ക് കഴിക്കാനും മഴയാണ് പക്ഷേ വൈ ഈവനിങ്ങിലൊക്കെ ഇതേപോലെ വട്ടയപ്പോ പോലെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് മൂന്നച്ച് ശർക്കര ഒരു തേങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് റാഗി എടുത്തിട്ടുണ്ട് ഒരു കപ്പിന് രണ്ട് രണ്ട് കപ്പ് ഈ കപ്പിന് രണ്ട് കപ്പ് റാഗി ഞാൻ എടുക്കുന്നുണ്ട് പിന്നെ അരക്കപ്പ് അരിപ്പൊടി അതൊന്ന് ഒന്ന് ഒരു പശ പോലെ ഒന്ന് അതിൻ്റെ കറക്റ്റ് സ്ട്രക്ചറിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ചേർക്കുന്നത് കേട്ടോ പിന്നെ ഒരു മൂന്ന് ഏലക്കയും ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ശർക്കര ആദ്യം ഒന്ന് ഉരുക്കിയെടുക്കാം ഒരു പാത്രം ഇട്ടിട്ടൊന്ന് ഉരുക്കി എടുത്തിട്ട് വേണം നമുക്ക് ഇത് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ശർക്കര ആദ്യം പാനിയാക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് അതിൻ്റെ ചൂട് കളഞ്ഞെടുക്കണം അതിനാണ് ആദ്യം ശർക്കര നമ്മൾ പാനീയാക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുന്നത് ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം നമുക്ക് പിന്നീട് കുറച്ചും കൂടെ ആവശ്യമായിട്ട് വരും അതുകൊണ്ടാണ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഞാനത് മിക്സ് ചെയ്ത് അലിയിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ ശർക്കര അരികാൻ വ വെച്ച സമയത്ത് നമുക്ക് തേങ്ങയൊക്കെ ഒന്ന് അരയ്ക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെക്കാം തേങ്ങ ഞാൻ ഞാനൊരു ജാറെടുത്ത് ആ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് അതിലോട്ട് ഞാൻ ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഏലക്കയും ഏലക്കയുടെ തൊലി കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ തൊലി നമുക്ക് ശരിക്കും അരഞ്ഞ് കിട്ടിയില്ല ആ മിക്സിയുടെ ജാറിൽ അപ്പോൾ നമ്മുടെ ശർക്കര പാനീയമായി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് തണുക്കാൻ വെക്കാം തണുക്കാൻ വെച്ചാൽ ഒന്ന് തണുത്തതിന് ശേഷം ആണ് ഞാൻ ഇതിലോട്ട് പിന്നെ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അത് നല്ല ചൂടിലൊഴിച്ചുകൊടുക്കരുത് ഒരു ഇളം ചൂടിലാണ് ഞാനിത് ശർക്കരപ്പാനി ഈ തേങ്ങക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അത് വെച്ചിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത് തേങ്ങ അതിലോട്ട് പിന്നെ ഞാൻ ഒരു ടീസ്പൂൺ ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈസ്റ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് അല്ലെങ്കിൽ ഓവർനൈറ്റ് വെക്കണം ഞാനിതിപ്പോൾ ഉച്ചക്ക് കലക്കി വെച്ച് വൈകുന്നേരമാണ് ഇത് അപ്പം ഉണ്ടാക്കുന്നത് വൈകുന്നേരത്തെ ഒരു ഈവനിങ് സ്നാക്ക് പോലെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം തേങ്ങ നന്നായിട്ട് അരയണം ഒത്തിരി ഫൈൻ പേസ്റ്റ് ആവേണ്ട എന്നാലും ഒരിത് നന്നായിട്ട് അരച്ചെടുക്കണം ഇതിനിടയിൽ എൻ്റെ വീഡിയോ കാണുന്നവർ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമ്മുടെ തേങ്ങ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ ജാറിലിട്ട് തന്നെ അടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് കട്ട കട്ടാതെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതൊരു പാത്രം ഇട്ട് കൊടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് എല്ലായിടും നന്നായിട്ട് മിക്സായി വന്നോളും ഇനി നമുക്ക് റാഗിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം റാഗിൻ്റെ പൊടി ഞാൻ രണ്ട് കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്ര വലുപ്പത്തിൽ വേണോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു കപ്പിലാണെങ്കിൽ ചെറിയൊരു വട്ടയപ്പം ആയിരിക്കും രണ്ട് കപ്പ് ആകുമ്പോൾ വിധം ഞാനൊരു ഈ നമ്മുടെ കേക്കിൻ്റെ മോൾഡിലാണ് ഉണ്ടാക്കുന്നത് ഒരു ഒരു കിലോ കേക്ക് ഉണ്ടാക്കുന്ന എട്ടിഞ്ചിൻ്റെ ഒരു കേക്ക് മോൾഡിലാണ് ഞാനത് വട്ടയപ്പം ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൽ രണ്ട് കപ്പ് റാഗിപ്പൊടി കണക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ ഞാൻ അതിലോട്ടൊരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവേണ്ടാണ് അല്ല എല്ലാം ഞാൻ നന്നായിട്ട് തേങ്ങയും ചാകിപ്പൊടിയും അരിപ്പൊടിയും ശർക്കരയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനതൊരു പാത്രമോട്ട് ഒഴിച്ച് വെക്കുകയാണ് ഈസ്റ്റും നന്നായിട്ട് എല്ലാം അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് ഈസ്റ്റ് ഞാൻ മിക്സീൻ്റെ മിക്സിയിലോട്ട് തന്നെ ഇട്ട് അടിച്ചെടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ നന്നായിട്ട് അലിഞ്ഞ് ചേർന്ന് എല്ലാ ഭാഗത്തോട്ടും യോജിച്ചോളും ഈസ്റ്റ് നമ്മൾ പിന്നെ അത് കുറേ നേരിട്ട് അളക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം മധുര ഉപ്പും ഒക്കെ പാകത്തിനാണോ എല്ലാം കണക്കിനാണോ എന്നൊക്കെ നോക്കുക മധുരം കുറവാണെങ്കിൽ കുറച്ചും കൂടെ ശർക്കര പൊടിച്ച് ചേർത്ത് കൊടുക്കും കൊടുക്കേണ്ടി വരും കേട്ടോ പിന്നെ രണ്ടാമത് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പം അല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി പക്ഷേ പഞ്ചസാര ഒരു ഹെൽത്തി ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ശർക്കര തന്നെ ചേർത്ത് കൊടുത്തത് നമുക്കിതേപോലെ എന്തേലും പ്ലാസ്റ്റിക് റാപ്പർ വെച്ചിട്ട് ഇതൊന്ന് ടൈറ്റായിട്ട് എയർ ടൈറ്റായിട്ടൊന്ന് വെക്കാം നമുക്കിത് ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് ചൂടുള്ളൊരു സ്ഥലത്ത് വെക്കുകയാണ് അത്രയും നല്ലത് കണ്ടോ നന്നായിട്ട് പൊന്തി പൊന്തി പുറത്ത് ചാടാനായി എൻ്റെ ഇത് എനിക്ക് രണ്ട് മണിക്കൂർ കൊണ്ടാണ് ഞാൻ രണ്ട് മണിക്കൂർ വെച്ചിരുന്നു ഒന്നര മണിക്കൂറിനുള്ളിൽ എനിക്ക് എടുക്കാൻ പറ്റിയില്ല രണ്ട് മണിക്കൂർ എടുത്തു ഞാനിത് എടുത്തു തന്ന അപ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് നന്നായിട്ട് പൊന്തി ഈസ്റ്റ് പിന്നെ നല്ല ഈസ്റ്റ് ആയാലും പൊന്തുട്ടോ പിന്നെ ഞാൻ ഞാൻ രാവിലെ കുടിക്കാൻ വെള്ളം വെച്ചാൽ അതിൻ്റെ മോൾ തിളപ്പിച്ച് വെച്ച അതിൻ്റെ മുകളിലോട്ട് ഈ പാത്രം എടുത്ത് വെച്ചിരുന്നു അപ്പോൾ ചെറിയൊരു ചൂട് കിട്ടിയതുകൊണ്ട് ആയിരിക്കാം അത് പെട്ടെന്ന് നല്ലതായിട്ട് പൊന്തി വന്നു നമുക്ക് തണുപ്പുള്ള ഏരിയയിലൊക്കെ ആണെങ്കിൽ ഇതേപോലെ നമ്മൾ എന്തേലും ഒന്നുകിൽ ഓവൻ ഫ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ട് അതിനുള്ളിലോട്ട് ഓവൻ ഓഫാക്കിയതിന് ശേഷം അങ്ങനെ വെച്ചാലും മതി നല്ല തണുപ്പുള്ള സ്ഥലത്താണെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്തേലും വിറകടപ്പൊക്കെ കത്തിക്കുകയാണെങ്കിൽ അതിൻ്റെ ചോട്ടിലൊക്കെ വെച്ചാലും മതി പെട്ടെന്ന് പൊന്തി കിട്ടും ഞാനൊരു എട്ടിഞ്ചിൻ്റെ ഒരു പാനാണ് എടുത്തത് ആ പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് തേച്ചു കൊടുക്കുന്നത് ഒന്ന് പിടിക്കാതിരിക്കാൻ വേണ്ടി ഒന്ന് തേച്ച് കൊടുക്കുന്നതാണ് അല്ലാതെ വേറെ എണ്ണയൊന്നും നമ്മളിത് ചേർക്കുന്നില്ല നമ്മളിത് ആവിയിലാണ് പുഴുങ്ങിയെടുക്കുന്നത് ഒരു ഹെൽത്തി ഫുഡ് പോലെ നമ്മളിത് കണക്കാക്കുന്നതുകൊണ്ടാണ് നമ്മളിത് ആവിയിൽ പുഴുങ്ങിയെടുക്കുന്നത് ചെറിയ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പൊക്കെ ഞാൻ ഞാനിതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ ഞങ്ങളുടെ ഇഷ്ടം അണ്ടിപ്പരിപ്പൊക്കെ ചേർക്കുന്നത് ഞാൻ പിന്നെ അത് കുക്കറിലാണ് പുഴുങ്ങിയെടുക്കുന്നത് കുക്കറിൽ കുറച്ച് വെള്ളമൊഴിച്ച് ഒരു ഇതേപോലെ തിരികെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിലോട്ടാണ് ഞാനത് ഇറക്കി വെക്കുന്നത് നമ്മളെ കേക്ക് ബേക്ക് ചെയ്യുന്ന അതേ മെത്തേഡ് പക്ഷേ വെള്ളം ഒഴിക്കുന്നുണ്ടെന്നേ ഉള്ളൂ കുക്കറിൻ്റെ വിസിൽ ഊരിയിട്ടാണ് ഞാനത് അടച്ചു വെക്കുന്നത് വിസിൽ വെക്കരുത് വിസിൽ വെച്ചാൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ പട്ടയപ്പത്തിൻ്റെ ഉള്ളിൽ ഫുള്ള് വെള്ളം വീഴും വിസിൽ ഊരി വെച്ചാൽ ആവി പുറത്തോട്ട് കുറച്ച് പോകുന്നതുകൊണ്ട് അതിനുള്ളിലോട്ട് വെള്ളം വീഴില്ല അതുകൊണ്ട് ഞാൻ വിസിലൊക്കെ ഊരി അടച്ച് വെച്ച് തീ കൊടുത്തിട്ടുണ്ട് തീ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു വെള്ളം ചൂടായി വരാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ വെച്ചത് അപ്പോൾ ഇതാ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കി അപ്പോൾ ഇത് വെന്തിട്ടുണ്ട് ചെറിയ ഫസ്റ്റ് നമ്മൾ തുറക്കുമ്പോൾ പുറമേ ചെറിയൊരു ഒട്ടലുണ്ടാവും പക്ഷേ അത് ഉൾഭാഗം നമ്മൾ കുത്തി നോക്കി അറിയാം മാവ് വരുന്നുണ്ടോയെന്ന് നോക്കുക അപ്പോൾ ഒന്നും വരുന്നില്ല അത് വെന്തിട്ടുണ്ട് ഉൾഭാഗം വെന്തിട്ടുണ്ട് കുത്തി നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ പച്ച ഇതിലുണ്ടാവും ആ നമ്മൾ കുത്തി നോക്കുന്ന കമ്പയിൽ അപ്പോൾ ഞാൻ താത്ത് വെച്ചുകൊണ്ട് താത്ത് വെച്ചപ്പോൾ അത് പുറം ഭാഗം ഫുള്ള് ഡ്രൈ ആയി ഒന്ന് ചൂടാതെ ശേഷം ഞാനത് പാത്രോട്ട് മാറ്റുന്നുണ്ട് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ സോഫ്റ്റ് ആണെന്ന് മാത്രമല്ല നല്ല പാകത്തിന് മധുരം ആ രണ്ട് കപ്പ് റാഗി റാഗിപ്പൊടിക്കും മൂന്നച്ച ശർക്കര കണക്കാട്ടോ മധുരം കണക്കാണ് ഒരു അച്ചും കൂടെ കൂടുതലിട്ട ഓവർ മധുരമായി പോവും അതാണ് എൻ്റെ പാകത്തിനുള്ള മധുരവും ഒക്കെയായിട്ട് നല്ലൊരു ഹെൽത്തി ഫുഡ് കുട്ടികൾക്ക് നിങ്ങളിത് എന്തായാലും ഉണ്ടാക്കി കൊടുക്കണം റാഗി നമ്മൾ കൂടുതലും മേടിച്ചപ്പോൾ ഇപ്പോൾ വെയിലുള്ള സമയമല്ല എല്ലായിടത്തും മഴയൊക്കെ മാറിയല്ലോ അപ്പം ഉണക്കി വെയിലത്ത് വെച്ച് ഉണക്കി മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിച്ചിട്ട് വെക്കുക കുട്ടികൾക്ക് ഇതേവരെ വൈകുന്നേരമോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കി കൊടുത്താലും മതി കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഇത് ഈ റാഗി കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ കാരണം ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഈ ഫൈബർ അടങ്ങിയതുകൊണ്ട് നമുക്കിത് കഴിച്ചാൽ പെട്ടെന്ന് വിശക്കില്ല അപ്പോൾ നമുക്ക് അമിത ആഹാരം നമ്മൾ ഇത് വിശക്കാത്ത കാരണം നമ്മൾ ഒഴിവാക്കും അപ്പോൾ റാഗി കൊണ്ടുള്ള നമ്മുടെ വട്ടയപ്പം എല്ലാവർക്കും ഇഷ്ടമായല്ലോ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം ഞാൻ റാഗി കൊണ്ടുള്ള വിഭവമായിട്ട് ഇനി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ